ഈ കല ഹൃദയ കൗസ്തുഭ ചിന്തന ഇങ്ങനെ മെല്ലെ കയറി പോവുക എന്നിങ്ങനെ തുടരണം. അതായത് മനസ്സ് വിക്ഷിപ്തമായാലും കൂടി പുറത്തു പോകാൻ അനുവദിക്കരുത്. ഓരോ നിമിഷവും കൊണ്ടുവന്ന് ഭഗവാന്റെ ഈ അവയവങ്ങളിൽ കെട്ടി നിർത്തുക. ഭഗവാനിൽ തന്നെ ഇരിക്കുക, താഴെയും മുകളിലും ശ്രമിക്കുക. എപ്പോൾ വരെ? എപ്പോൾ വരെ ബുദ്ധി ശുദ്ധമാകാതിരിക്കുന്നു അന്ന് വരെ. ശുദ്ധമായാലും നിർത്താം. ബുദ്ധി ശുദ്ധമാക്കിയിട്ട് മാത്രമേ ആധ്യാത്മിക ലോകത്ത് പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് കാണുന്നത് പലതും ഇന്റലക്ച്വൽ എക്സർസൈസാണ്. അതിന് അന്ധകരണത്തിന്റെ വിശുദ്ധി എന്നൊന്ന് ചിന്തനീയമല്ല. വിശുദ്ധാന്ധകരണനായിത്തീർന്നാൽ മാത്രമേ പറ്റുള്ളൂ. കർമാക്ഷേപം ശിഥിലമാകുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പുറകോട്ട് പോവുക, ആദ്യം പോലും വീണ്ടും തുടങ്ങുക. നാരായണത്തുറാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന പോലെ തന്നെ ഇത് മുകളിലെത്തിയപ്പോഴേക്ക് കൈവിട്ടുപോയി, വീണ്ടും പൊക്കോളുക. ശുദ്ധമാകുന്നതുവരെ തത്ര ഏകാവയവം ധ്യായേ. എന്നാണ് പറഞ്ഞത്, ആ ഏക അവയവത്തെ ധ്യാനിക്കണം. ചേതസ വ്യൂഹ ചിന്തേന, ആ വ്യൂഹത്തെ ചിന്തിച്ചുകൊണ്ട് ഏകാവയവത്തിലെത്തുന്നവരെ ഒരേ അവയവം ധ്യാനിക്കുക. ഭഗവത് ചരണത്തിന്റെ ഭഗവത് മുഖത്തിന്റെ ഒക്കെ, കാരണം അവയവങ്ങൾ തന്നെ അനന്തമാണ്. സഹസ്രബാഹുവാണ്, സഹസ്രാക്ഷനാണ്, സഹസ്രപാദ പാത്താണ്. ലോകത്ത് എത്ര ജീവജാലമുണ്ടോ അത് മുഴുവൻ ഭഗവാന്റെയാണ്. ആ അതുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരു കാല് അതാണിങ്ങനെ കാലുകളായിത്തിരുന്നത്. എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് താഴെ നിന്ന് മുകളിലേക്കുള്ള പോക്കാണ്. അത് കാരണം അത് ഈ ചിന്തന അല്ല, അത് താന്ത്രിക സമ്പ്രദായമാണ്. അത് വേറെ, ഇത് വേറെ. അത് താന്ത്രിക സമ്പ്രദായത്തിലുള്ള പഠനമാണ്. അത് നമ്മൾ മുമ്പൊരിക്കലും ഇവിടെ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ആനന്ദലഹരി എന്ന പേരിൽ ഇവിടെ ഒരു ക്ലാസ് അങ്ങനെ എടുത്തു എന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അതിന് ആ അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറഞ്ഞത് അതല്ല, താഴെ നിന്നുമല്ല മുകളിലേക്ക്, പടിപടിയായി. അങ്ങനെ അവയവങ്ങൾ അനന്തമാണ്. അതുകൊണ്ട് ബാലമുകുന്ദനെ പൂർണ്ണമായി സ്മരിച്ചാൽ അവയവമെന്നു തന്നെ മാനിക്കുന്നു. അവിടെ ഏകൈകസോ അംഗാനി ധിയാനുഭാവയേ, ധീ കൊണ്ട് ബുദ്ധി കൊണ്ട് അനുഭാവനം ചെയ്യുക. അതിൻ്റെ താല്പര്യം കേവലം പാദാദികൾ മാത്രമല്ല. എന്തുകൊണ്ടെന്നാൽ വിരാട് രൂപത്തിൻ്റെ വർണ്ണനം അവിടുണ്ട്. അതാ അർജുനനൊക്കെ ധ്യാനിച്ചത്.
അതുകൊണ്ട് പ്രളയജലരൂപി ഒരംഗത്തിന്റെ സ്മരണം ചെയ്യുക. നമ്മളിത് ഭംഗിയായി പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രളയജലം അതിൻ്റെ നടുക്ക് വടം മറന്നില്ല എന്നായിരിക്കുന്നു. ആ ധ്യാനം അത് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ട സ്ഥലം വന്നുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. പറഞ്ഞിട്ട് 60 ദിവസമായി. അപ്പൊ അവിടെ വടവൃക്ഷരൂപി രണ്ടാമത്തെ അംഗം, വീണ്ടും വടപത്രരൂപി മൂന്നാമത്തെ അംഗം, പിന്നെ ശ്രീകൃഷ്ണ വിഗ്രഹരൂപി നാലാം അംഗം. ഈ അംഗങ്ങളുടെ ധ്യാനം ധ്യാനിച്ച് നോക്കിയിരുന്നോ? ഒരു അനുഭവമൊക്കെ ഉണ്ടോ? നിങ്ങൾക്കിവിടെ എളുപ്പമാണ്, കാരണം വെച്ചാൽ കടല് തൊട്ടടുത്താണ്. അവിടെ പോയിരുന്നിട്ട് ഒരു ബോട്ടെ നിങ്ങൾ മാത്രമായിട്ട്, തുറന്ന ബോട്ടെ നിങ്ങൾ മാത്രമായിട്ട് കടലിൻ്റെ നടുക്ക് നിന്നിട്ട് ഒരു കരയും കാണാത്തടത്തെത്തി ഇത് നോക്കിക്കാണുന്നതായിട്ടൊന്ന് വിചാരിച്ചു നോക്ക്. വിചാരമാണ് ലോകത്തിലെ എല്ലാ കർമ്മവും എല്ലാ ജീവിതവും വിചാരം മാത്രമാണ്. നിങ്ങളുടെ ഭാര്യ ഒരു വിചാരമാണ്, ഭർത്താവ് ഒരു വിചാരമാണ്, മകനൊരു വിചാരമാണ്, മകളൊരു വിചാരമാണ്, ഇതെല്ലാം ഐഡിയോളജിക്കലാണ്, വേറെ ഒന്നുമില്ല സാധനം. സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ വെറും വിചാരം മാത്രമാണ്. നിങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും വിചാരം മാത്രമാണ്. നിങ്ങളുടെ രോഗവും ആരോഗ്യവും വിചാരം മാത്രമാണ്. ആരോഗ്യം വിചാരമായിട്ടുള്ളവൻ ആരോഗ്യത്തോടെ ഇരിക്കും, രോഗം വിചാരമായിട്ടുള്ളവൻ രോഗത്തോടെ മരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്, ഇത് അപൂർവം ചിലർക്ക് മനസ്സിലാവും. അല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് അനുഭവമാണ്, പിന്നെ നിങ്ങൾ ലോകത്തോട് പറയുന്നത് അറിവാണ്. ഞാൻ തിരിച്ചാ പറയുക, അനുഭവമാദ്യം, പുറകെ അറിവ്. അനുഭവം മനസ്സിൽ, അറിവ് ശരീരത്തിൽ. നിങ്ങൾ ഒരിക്കൽ അനുഭവിക്കുമ്പോൾ ഉണ്ടായ ഭാവഹാവാദികളാണ് പിന്നീട് അതില്ലെങ്കിലും അറിവായി നിൽക്കുന്നത്. അത് അനുഭവിച്ചതിൻ്റെ സ്മരണയാണ് അറിവ്. അനുഭവിച്ചതിൻ്റെ സ്മരണ മാത്രമാണ് അറിവ്. ഇങ്ങടുത്തിരുന്നാൽ മതി. അനുഭവിച്ച വാളംപുളിയുടെ അറിവാണ് ഉമിനീർ. മനസ്സിലായില്ല? അതുപോലെ നിങ്ങളുടെ ആഹാരവും നീഹാരവും മൈഥുനവും നിദ്രയുമെല്ലാം, അതിന് ഞാൻ വിശദീകരിക്കേണ്ട, വാളംപുളി മതിയാവും. ഒരളവിൽ അതെല്ലാം ഒരു പുളി തന്നെയാണ്.
ഇനി ആ അനുഭവം ഓർക്കാൻ പുളി എന്ന് പറഞ്ഞാ മതി. മനസ്സിലായില്ല? അനുഭവിക്കല്ല, അറിയുന്നു. അനുഭവം ഒരിക്കൽ അനുഭവിച്ചാണ് അതിന്റെ സ്മരണ. ഇതാണ് ഈ പ്രപഞ്ചം. അതിന്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിലുള്ള ഭഗവത് സ്മരണ, അത് വെക്കുമ്പോൾ ഇതര സ്മരണകൾ പോകും. ഇതാണ് അനുഭൂതി സമ്പന്നന്മാർ കണ്ടെത്തിയത്. അതുകൊണ്ട് ഏകാവയവം ധ്യാനിക്കുക. എപ്പോൾ വരെ മനസ്സ് ഏകാഗ്രമല്ല. അപ്പോ പ്രളയസാഗരം, വടവൃക്ഷം, പത്രപുടം ഏവം ബാലമുകുന്ദനിൽ മുഖ്യാവയവം ഏതെന്ന് പറയേണ്ടതില്ല, പ്രകടമാണ്. ആ ഏക അവയവത്തിൽ എപ്പോൾ മനസ്സ് ഏകാഗ്രമല്ല അപ്പോൾ വരെ പ്രളയാദി ചിന്തനം ചെയ്യുക. അപ്പോൾ ഇതിനു ശേഷം സുഖദേവൻ എന്തു പറയുന്നുവെന്ന് നോക്കാം. മനോനിർവിഷയം കൃത്വ, മനോനിർവിഷയം കൃത്വ തദക്കിം ച നസ്മരേത്, തദക്കിം ച നസ്മരേത്. മനസ്സിനെ സർവദാ നിർവിഷയമാക്കുക. നിങ്ങളുടെ മനസ്സിന് വിഷയങ്ങളുണ്ടോ എന്നറിയുന്നത്? ഒരാൾ വന്ന് ചക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊക്കെന്ന് കേൾക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷയം ചേർത്ത് പറയുന്നതാ. അതാ രാഗദ്വേഷം. വിഷയങ്ങളില്ലാത്ത മനസ്സിലേക്കൊരു കാര്യം പറഞ്ഞാൽ സമഷ്ടിപൂർവക പരിഹാരങ്ങളുണ്ടാവും. ഒരാളുടെ മനസ്സിൽ വിഷയങ്ങളുണ്ടോ എന്നറിയുന്നത് അയാൾ പറയുന്ന പരിഹാരത്തിൽ പറയുന്നവന്റെ സമസിഷ്ടങ്ങളോടുള്ള ഋണം പൂർത്തീകരിക്കുന്നുണ്ടോ. രണ്ട്, ആരോട് പറയുന്നുവോ അവൻ നിങ്ങളുടെ പ്രകൃതിയുമായുള്ള കടബാധ്യതയെ തീർക്കുന്നുണ്ടോ പരിഹാരത്തിൽ. ആരോട് പറയുന്നുവോ അവൻ ഈശ്വരനുമായി ഏകദാനതയിൽ വന്ന് പറയുന്നുവോ. ഇത് മൂന്നുമുണ്ടെങ്കിൽ അയാൾ നിർവിഷയമായ മനസ്സോടുകൂടിയവനാണ്. മൂന്ന് ഋണങ്ങൾ നിങ്ങൾക്കുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ സമസൃഷ്ടങ്ങളായ മനുഷ്യരോടും, അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ ഇവരൊക്കെ വഴിയുള്ള നിങ്ങളുടെ ഇരണം മനുഷ്യസഞ്ചയത്തോടുള്ള ഇരണമാണ്. നിങ്ങൾ കഴിച്ച ആഹാരം മുഴുവൻ അന്നിന്റെ അധ്വാനവും വിയർപ്പുമാണ്. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഈ വായ്ത്താളമൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് പാത്രത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ വല്ലതും തിന്നണം. അതിന്റെ അന്നം ഉണ്ടാക്കിയതിൽ, അന്നം പാകം ചെയ്തതിൽ, അന്നം വിളമ്പിയതിൽ ഒന്നും ഒരു പങ്കുമില്ല. അത് വേണം നമുക്ക് ദഹിച്ച ആരോഗ്യമായി തീരാൻ. അപ്പോൾ അത് എത്ര ആളുകളുടെ അധ്വാനം, എത്ര സമഷ്ടിയെ പുതുക്കി വന്നിട്ട് നാം എവിടെയെല്ലാം അതിനെ നിന്ദിച്ചു കൃതജ്ഞരായി, എത്രത്തോളം നമ്മുടെ വാക്കും മനസ്സും ഇത് കഴിഞ്ഞത് കഴിച്ചിട്ട് മനുഷ്യസഞ്ചയത്തിനെതിരായി അവിടെ നമ്മുടെ കോശങ്ങൾ ബദ്ധപ്പെടുകയും രോഗങ്ങളായിത്തീരുകയും ചെയ്യും. മനസ്സിലായോ എന്നറിയില്ല. ഇതൊന്നാമത്തെ ഇരണമാണ്. ഇതിന് പുസ്തകമൊന്നും പഠിക്കണ്ട, ഇതേത് പൊട്ടനും മനസ്സിലാവും. കാരണം നമ്മളൊരാൾക്ക് കൊടുത്താൽ അവൻ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കൊത്തിയാൽ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടായിട്ട് അവൻ നേരെയാകരുതേ എന്ന്
നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന പോലെ ഈ സമസ്ത മനസ്സ് വിചാരിക്കും. അതുകൊണ്ട് ഇരുണം ഓർമ്മ വേണം, മനുഷ്യന് മനുഷ്യനോടുള്ള ഇരുണം. അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ സ്വാമി പോവുക അല്ലേ, താമസിച്ചു പോയി, ഇടോ നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ താമസിച്ചു വന്നാൽ എന്തായി, ഇനി ഒരിടത്ത് ഓടി എത്തണ്ടേ എന്നൊക്കെ പറയാം, ശകാരിക്കാം, സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒരടിയും കൊടുക്കാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും അയാളെ സഹായിച്ചിട്ട് പോകണം. മനസ്സിലായില്ല, അതൊക്കെ പറയാം, അത് നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് സഹായിച്ചിട്ട് വേണം പോവാൻ. ഇപ്പൊ പറ്റുകയില്ല, പറ്റുകയില്ലെന്ന് പറഞ്ഞില്ലേ, അയാളുടെ മനസ്സ് വേദനിക്കുമ്പോൾ അകത്ത് വേറൊരുത്തന്റെ അധ്വാനത്തിന്റെ അന്നം അവന് നേരെ ഉണ്ടായിട്ടുണ്ടാക്കിയതല്ല, അതകത്ത് കിടന്ന് പഴുക്കും. പറഞ്ഞാൽ മനസ്സിലാവുമോ? അവർക്ക് ബോധമുണ്ടായിരുന്നു, അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, വിവരം ഉണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങി ഈ ചെടികൾ, അനന്തമായ പ്രകൃതി, അത്യാവശ്യത്തിന് മാത്രമേ പ്രകൃതിയെ, അതും മനുഷ്യസഞ്ചയത്തിന് അതിനേക്കാൾ പ്രയോജനം ലഭിക്കും എന്ന് തോന്നിയാൽ മാത്രമേ പ്രകൃതിയെ അതിക്രമിക്കാവൂ. പ്രകൃതിയോട് നമുക്കൊരു ഇണമുണ്ട്. സമഷ്ടി പുരുഷനായ ഈശ്വരനോട് നമുക്കൊരു ഇരുണമുണ്ട്. പ്രകൃതി, പ്രകൃതി, ഭൂതജാലങ്ങൾ, ദേവതകൾ മുഴുവൻ, ഈ മൂന്ന് ഇരുണങ്ങളും സാധിപ്പിക്കുന്ന തലത്തിലായിരിക്കും നിർവിഷയമായ മനസ്സുള്ളവനോട് ഒരു കാര്യം ചോദിച്ചാൽ പരിഹാരം. അവൻ അവൻ്റെ ഇഷ്ടം പറയൂല, കാരണം അങ്ങനൊന്നില്ല. അതുകൊണ്ട് ഒരാൾ ചോദിച്ച പരിഹാരമായിരിക്കില്ല വേറൊരാൾ ചോദിച്ചാൽ. ഒരാൾക്ക് എഴുതിയ മരുന്നായിരിക്കില്ല വേറൊരാൾക്ക്. ഒരാളോട് പെരുമാറിയ രീതിയായിരിക്കില്ല വേറൊരാളോട്. ഇതാണ് അതിന്റെ പ്രത്യേകത. അവന്റെ വാസനകൾ നിർമാർജനം ചെയ്ത് മൂന്ന് ഇണങ്ങളെയും വീട്ടി അവൻ പൂർണ്ണമായൊരു ധ്യാനത്തിലേക്ക് ഉയരുമ്പോൾ അവൻ്റെ ആധികളും വ്യാധികളും ഇല്ലാതാകുന്നു എന്ന് അറിഞ്ഞായിരിക്കും ആ ഇടപാട്. അതായതിൻ്റെ പരിഹാരം. ആധിവ്യാധികളുടെ എല്ലാം ലോകം ഇതാണ്. അപ്പം മനോനിർവിഷയം കൃത്വ, സുഖൻ പറഞ്ഞത് അതാണ്. മനസ്സിനെ നിർവിഷയമാക്കി ചെയ്തിട്ട് തതഹ, അതിനുശേഷം എങ്ങനെ സ്മരിക്കണം, മനസ്സിനെ ഈ മൂന്ന് ഘട്ടങ്ങളെയും ചേർത്ത് സ്മരിക്കണം. അവിടെ ഏറ്റവും വലിയ യോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്? തതഹ കിം ച ന ന സ്മരേ, ഒന്നും ചിന്തിക്കാതിരിക്കുക. ചിന്തിച്ചാൽ വിഷയമായി. അതാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിനെ നിർവിഷയമാക്കിയിട്ട്
ഒരു വസ്തുവും പിന്നെ വടവൃക്ഷവും ഇല്ല.